നമസ്കാരം. ബി എസ് പി നേതാവ് മായാവതി തന്റെ അനന്തരവനായ ആകാശ് ആനന്ദിനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആകാശിനെ തന്റെ പിൻഗാമിയാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം കൂടി മായാവതി പിൻവലിച്ചിട്ടുണ്ട്. പൂർണ്ണ പക്വത വന്നതിന് ശേഷം കൂടുതൽ ചുമതലകൾ അല്ലെങ്കിൽ സുപ്രധാന ചുമതലകൾ ആകാശിന് നൽകും എന്നാണ് മായാവതി വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് മായാവതി ഈ വിവരം രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞയിടയ്ക്ക് സീതാപൂരിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ യോഗി സർക്കാരിനെ ചെരുപ്പെടുത്ത് അടിക്കാൻ തോന്നുന്നു എന്നതുൾപ്പെടെയുള്ള ആകാശിന്റെ പരാമർശം മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിച്ചുള്ളതായിരുന്നു. ആകാശ് ഉൾപ്പെടെ 4 പേർക്കെതിരെ ആ സമയത്ത് പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു. ആകാശിന്റെ ഈ രീതി, അതായത് മുന്നും പിന്നും നോക്കാതെയുള്ള ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമിക്കുന്ന രീതിക്കെതിരെ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും അസ്വസ്ഥരായിരുന്നു. പാർട്ടിയുടെ ഭാവി സുരക്ഷിതമായി നിലനിർത്താനാണ് ആകാശിനെ തൽക്കാലം നീക്കി നിർത്തിയിരിക്കുന്നത് എന്നാണ് പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത്. മായാവതിയുടെ സഹോദരനായ ആനന്ദ് കുമാറിന്റെ മകനാണ് ഈ ആകാശ് ആനന്ദ് എന്ന് പറയുന്നത്. ആകാശ് ആനന്ദിന്റെ ഇടപെടലുകൾ ബി എസ് പിയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നതാനും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ചുമതല മായാവതി വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നതും ആകാശിനെ തന്നെയായിരുന്നു. യുവാക്കളെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ആകാശ് ആനന്ദ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. താനും 2017 യു പിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിക്കുണ്ടായ വലിയ പരാജയം, അതിനുശേഷമാണ് മായാവതി ആകാശ് ആനന്ദിനെ കളത്തിലിറക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ ആകാശ് ആനന്ദ് ആണ് ബി എസ് പിയുടെ ഭാവി തുലയ്ക്കുന്നതെങ്കിൽ പശ്ചിമ ബംഗാളിൽ അത് അഭിഷേക് ബാനർജിയാണ്. നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ സ്വന്തം അനന്തരവനാണ് ഈ അഭിഷേക് ബാനർജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അഴിമതി കേസുകൾക്കൊന്നും യാതൊരു പഞ്ഞവുമില്ല. എപ്പോഴും അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും കേന്ദ്ര ഏജൻസികൾ പിന്നാലെ നടക്കുന്ന നിരീക്ഷിക്കുന്ന ഒരു നേതാവാണ് അഭിഷേക് ബാനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കാലത്ത് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിച്ച 3 പാർട്ടികൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾ മുന്നിൽ നിന്ന് നയിച്ച 3 പാർട്ടികൾ ബി എസ് പി, തൃണമൂൽ കോൺഗ്രസ്, എ ഡി എം കെ. ആ 3 പാർട്ടികളും ഇന്ന് രാജ്യത്ത് നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.